हेलो നമസ്കാരം എല്ലാവരും വരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, ഇതെല്ലാവരും ജീവ ആസ് സെറ്റ്. നമ്മളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ലൈവ് വന്നിരിക്കുകയാണ്. നമ്മുടെ കസ്തൂരിമാൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് ഇപ്പോൾ ലൈവ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു പുതിയ ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നിക്കിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരട്ടെ, ഞാനും കൂടെ പറയട്ടെ. സ്വന്തമായിട്ട് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങുകയാണ്. പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. അതിവിടെ ഞങ്ങൾ പറഞ്ഞു എല്ലാവരും ഞങ്ങളുടെ ബേബീസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്നറിയാം. അപ്പോൾ പറഞ്ഞു എന്ന് തോന്നുന്നു കുറെ കാര്യങ്ങളല്ലേ. ഇപ്പോൾ വന്നിട്ടുള്ളൂ. എന്നാലും ഞാൻ പറയാം. അപ്പം ഞങ്ങളുടെ ബേബിയെ നിങ്ങൾ പ്രൊമോയിലൊക്കെ കണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ കക്ഷി ആരാണ്, എന്താണ് കക്ഷിയുടെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതാ ഈ ലൈവിൽ പറയാൻ പോവാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. അയ്യോ, ഇതാണ് ഞങ്ങളുടെ പൂജ ബേട്ടി. വാ, ഇതാണ് ഞങ്ങളുടെ പൂജക്കുട്ടി. പറ പൂജ. ആദ്യം പറ പൂജയുടെ ഇൻട്രൊഡക്ഷൻ പറയാ. കൊറേ കുറച്ച് പേർക്കൊക്കെ നമ്മള് ടിക്ടോക്ക് ബാൻ ചെയ്യണതിന് മുന്നേ വരെ കൊറേ പേര് ടിക്ടോക്കിലൊക്കെ സത്യം എന്താണ് ബാൻ ചെയ്യണത്. നമ്മുടെ മഞ്ജു വാര്യറിന്റെ അതെ മുഖസാദൃശ്യം. യെസ്, കണ്ട കൊച്ചിനെ പറഞ്ഞോ. പിന്നെ വേറെ പൂജയുടെ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഭയങ്കര അഭിനയാണ്. അതിനെക്കാട്ടും നല്ല അഭിനയം. അപ്പൊ പറഞ്ഞ വിശേഷങ്ങൾ പറ. ഇപ്പോ ഞങ്ങൾ നമ്മുടെ കസ്തൂരിമാനില് ഞങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞുമോളായിട്ട് ജോയിൻ ചെയ്തു. അതിന്റെ വിശേഷങ്ങൾ പറ. ഞാൻ കൊറേ വീഡിയോസ് കണ്ടു, അതില് ഇവര് രണ്ടുപേരും കൂടിട്ട് എന്തൊക്കെയോ ചെയ്തൊക്കെ. ഇത് കൊറേ പേരുണ്ടല്ലോ. വേറൊരു കാര്യം കൂടെ പറയട്ടെ, പ്രൊമോ വന്നപ്പോ കൊറേ പേര് എന്റെ മോളെ പോലെ തന്നെ തോന്നും. കാരണം കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാവ്യയുടെ കൊച്ചട്ടിയായിട്ട് തോന്നും. എന്റെ പോലെ എന്താണ് പറയാ, മുഖത്തിന് മുഖസാദൃശ്യം ഉണ്ടെന്ന് ഞാൻ ഇനി പറയില്ല. കാരണം വഞ്ചി ചേച്ചിയെ പോലെ മുഖസാദൃശ്യം ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി എന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവൂല. എന്തായാലും ചെറിയൊരു കട്ട് ഞങ്ങൾ ശ്രീറാമേട്ടന്റെ കൊച്ചായിട്ട് തോന്നും എന്നൊക്കെ കുറച്ചു പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ, നോക്കി ഞങ്ങൾ ഒരുമിച്ച് നോക്കി. ഇല്ല ഇല്ല, അത്രയും കാണാനുള്ളൂല്ലേ. അതല്ല കണ്ണാട ആയിരിക്കും. പിന്നെ എന്താണ്, എന്താ പറയാനുള്ളത്, അതിൽ കുറേ പേര് മെസ്സേജ് അയക്കണം നമുക്ക്. പൂജ ബേട്ടി, ബേട്ടി അച്ഛനായിരിക്കുമോ? ഓക്കെ, പൂജ ഹായ്. ദ സ്റ്റെഫി നിയാസ് പറഞ്ഞിട്ടുണ്ട് പൂജ ഹായ്. ഹായ് കൂ, ഹായ് കൂൾ അല്ല, കുയ് എന്നാ വിളിച്ചേക്കണം. മിഥുൻ മിഥുൻ ഹായ് കൂയ് എന്ന് വിളിച്ചത്. അത് പൂജ ബേട്ടിക്കുള്ള ഹായ് ആണോ? എന്നാലും ഞങ്ങൾ എല്ലാവരും തിരിച്ചൊരു ഹായ്. ഹലോ. പൂജയുടെ ഹെയർ സൂപ്പർ. താങ്ക് യു. അത് നേരത്തെ മുടി വെച്ചിരുന്നു, ഇപ്പൊ ഊരി. മുടി ഭയങ്കര ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹായ് പൂജക്കുട്ടി, ഹരിപ്രിയ, സുനിൽ. ഹലോ ഹരിപ്രിയ, സുനിൽ അറിയോ? ഹരിപ്രിയ സുനിലിനെ അറിയോ? ചേച്ചിയല്ലേ. സുഭാഷ് ഹായ്, ശ്രീറാം, റബേക്ക ആൻഡ് പൂജ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഹായ്, ഒരു ഫാമിലി ഹായ്. ഹായ് പൂജമോൾ. ഈ ഇന്നത്തെ ലൈവിലെ ഏറ്റവും കൂടുതൽ പൂജമോൾക്ക് കേട്ടോ വിഷസ്. പാവങ്ങൾ, ഞങ്ങള് പാവങ്ങൾ, ഞങ്ങൾക്ക് കൂടെ തരുമെന്നൊക്കെ. എന്നെക്കാട്ടിലും കൂടുതൽ പക്ഷെ അഭിനയിച്ചിട്ടില്ല.
മൂന്ന് പേരും കൂടി ഒരു പാട്ട് പാടുമോ എന്ന് ഷഫീഖ്? വേണോ വേണോ അത് വേണോ? ഇന്ന് പൂജക്കുട്ടിയാണ് നമുക്ക് വേണ്ടി പാട്ട് പാടിത്തരുന്നത്. ശ്വേത സുഭാഷ്, ഹായ് ചേച്ചി, സുഖമാണോ? സുഖമായിട്ടിരിക്കണം മോളെ. മഞ്ജു ബാബു, ഹായ് റബേക്ക, ഹായ്. ഇതിപ്പോ എന്റെ മെസ്സേജ് ഞാൻ വായിക്കൂല, അപ്പൊ ഞാൻ പറയാം. എന്താണ് സിദ്ദിഖ് പറഞ്ഞത്? ഹായ് പൂജ, ഹായ്. ഹലോ പറഞ്ഞോ. ഹലോ, ഒരു ഹായ് ഞാൻ വായിച്ചരാം മോള്, ഇതിങ്ങനെ കേട്ടോ. അല്ല, നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ വായിച്ചപ്പോൾ ഞാൻ എന്തിനാ കഷ്ടപ്പെടണേ? എന്താ ചെയ്യാ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫോണിൽ നമുക്ക് മെസ്സേജ് വായിക്കാന്നൊക്കെ. ഇത് കഷ്ടപ്പെട്ടിരുന്നു വായിച്ചോണ്ടിരിക്കാം. എന്തിനാണ് ഇതിപ്പോ ഭയങ്കര പാടല്ലേ വായിക്കാൻ? ഇപ്പൊ അതിനകത്ത് നോക്കി വായിക്കാലോ. എന്താ ചെയ്യാ? ഓക്കെ, അപ്പൊ ശരിക്കുള്ള അമ്മേനെയും കുട്ടീനെയും പോലെ തോന്നും, പക്ഷേ നമ്മളല്ല. ആ മനസ്സിലായില്ലേ? ഓക്കെ, ഞങ്ങളുടെ രണ്ടുപേരും വിശേഷങ്ങൾ പറയാം. ഞാൻ സത്യം പറയുകയാണെങ്കിൽ, പക്ഷേ ഈ ചേച്ചി ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്നോടൊന്നും മിണ്ടിയില്ല. അയ്യോ, ഞാൻ മിണ്ടാത്തതല്ല. ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ മോളിൽ മേക്കപ്പ് ചെയ്ത് വരുമ്പോ എന്നും നോക്കി എന്നും നോക്കാതെ മൈൻഡ് ചെയ്യാത് നേരെ മേക്കപ്പ് ചെയ്യാൻ പോയി. ഞാനല്ല പക്ഷെ സംസാരിക്കാൻ വന്നത്. ഇതിലും വരുന്നുണ്ട് ഇട്ടേക്കണ്ട. ആരൊന്നും വിചാരിക്കണ്ട, പാവം കുട്ടിയ. ഹായ്, ഇവിടെ കേക്ക് മെസ്സേജ് വായിക്കും, ഇത് നോക്ക്. ഹായ്, എന്താണ്? മേരി അബ്രഹാം, ഹായ് ശ്രീറാം, പൂജ, റബേക്ക. ഹലോ 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 ഹായ് അമൃത ഉണ്ണികൃഷ്ണൻ, ഹായ് മോൾക്ക്. റബേക്ക ചേച്ചിയാണോ ശ്രീറാമേട്ടനാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറയരുത്, ഒരാളുടെ പേര് പറ, ഒരാളുടെ പേര് പറ, അങ്ങനെ പറയരുത്. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞോ. പോകുമ്പോ ഒരു മിഠായി വഞ്ചനോ. എന്റെ പേരെ പറയുമ്പോ എനിക്കറിയാം എന്നാലും. അങ്ങനെ പറയല്ലേ, ആരെ കൂടുതൽ ഇഷ്ടം? ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളു. ശ്വേത സുഭാഷ് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു. ഹായ് റബേക്ക് ആൻഡ് മോളു. അപ്പൊ ചേട്ടനില്ല കേട്ടോ, ആരാത് പറഞ്ഞേക്കണു? സബീന. ചേട്ടനെ കാണിക്കില്ല. ഇങ്ങനെ ഫ്രെയിം വെച്ചാൽ നമ്മളെ മൂന്ന് പേരെയും കാണാൻ പറ്റും. എന്റെ കുറച്ച് കാണുമ്പോൾ എന്തായാലും കുഴപ്പമില്ല. പൂജക്കുട്ടി മുത്തശ്ശനാ? അല്ല, പൂജക്കുട്ടി മുത്തശ്ശനാ ഉമ്മ? ഒരു ഉമ്മയാണ്, മുത്തശ്ശന്റെ ഉമ്മയാണോ? ഓക്കെ, അമൽ രാജ്, ജസ് ഫൺ ചുമ്മാ സീരിയൽ മൈ ഫേവറേറ്റ്. അത് ശ്രീറാമേട്ടനുള്ള മെസ്സേജ് ആണ്. ഐശ്വര്യ കൃഷ്ണൻ, ഐഷു, ഹലോ ഹലോ, സേ ഹലോ. ഓക്കെ, എല്ലാവർക്കും സുഖമാണോ? ഒരു ഹായ് പറയാം. അനുമോൾ, ഹലോ, ഹായ്. ജോഷുവ ചോദിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ആക്ടിങ് ഓർ നെഗറ്റീവ് ആക്ടിങ്? പൂജക്കുട്ടി, പൂജക്കുട്ടിയുടെ പോസിറ്റീവ് ആക്ടിങ് ആണോ നെഗറ്റീവ് ആക്ടിങ് ആണോ ചോദിച്ചിട്ടുണ്ട്. അത് വേറെ ജോഷുവായിരിക്കും, ഇത് വേറെ ജോഷുവായിരിക്കും. എന്നാലും പക്ഷെ അതൊന്ന് അതൊക്കെ നിങ്ങൾ വരുന്ന വഴിക്ക് കണ്ടോ, പൂജക്കുട്ടി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇതെന്താണ്? എല്ലാവരും സൂപ്പർ. സുനിത വിജിത്ത് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ഇനി ലൈവ് കഴിഞ്ഞാലേ, ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോട്ടെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മൈൻഡില്ല, ഉണ്ടാവില്ല. എന്താ ചെയ്യ? അതെ ചേച്ചി, ഇന്ന് വന്നല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ലൊക്കേഷനിലാണ് നമ്മള്. കണ്ണാട മാറ്റുമ്പോ, കണ്ണാട വെക്കുമ്പോൾ സീരിയസ് ആയി അല്ല, കൊച്ചിന് ശരിക്കും കണ്ണാട ഉള്ളതുകൊണ്ടാണ്. അതെല്ലാവർക്കും അറിയാലോ എനിക്ക് ശരിക്കും കണ്ണാട ഇല്ല എന്നുള്ള കാര്യം. ഇപ്പൊ മനസ്സിലായില്ലേ? ഏകദേശം ഏകദേശം ഇപ്പൊ ഏകദേശം ഞങ്ങളുടെ പൂജക്കുട്ടിയുടെ മനസ്സിലായി കാണുമല്ലോ, ഭയങ്കര കുറുമ്പിയാണ്. ഇല്ലില്ല, മുത്തുമോളാണ് ഞങ്ങളുടെ മുത്തുമോള്. ആ അങ്കിളിനെ കുറിച്ച്, ആ അങ്കിളിനെ കുറിച്ച് ഞാൻ എന്നാ പറയാനാ, എല്ലാ ലൈവ് വരുമ്പോ ഈ അങ്കിളിനെ കുറിച്ച് ഞാൻ പറയാറുള്ളത്. നീ അങ്കിളിനെ കുറിച്ച് പറഞ്ഞ അങ്കിള് അങ്കിള് തന്നെ
ചേട്ടൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഓ ഗോഡ്, തമ്പുരു തമ്പുരു പറഞ്ഞു. അപ്പൊ ഈ ചേച്ചിനോട് ചേട്ടൻ പറഞ്ഞാലോ ശ്രുതി വിനോദ് ഹായ്, ആ ശ്രുതി വിനോദ്, ശ്രുതി വിനോദ് ഹായ് പറഞ്ഞിട്ടുണ്ട്. പൂജ മോൾക്ക് ഹായ് പറഞ്ഞേ. ഹായ് ജീവ്യാസ്, ഹായ് ഹായ് അപർണ. നൈസ് ടോക്കിംഗ് ആണ് പൂജ മോളുടെ. ഷേ, പൂജ മോളുടെ ഫാൻസ്. ലീന പീറ്റർ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു പറ. താങ്ക് യു. അച്ഛനെയാണ് ഇഷ്ടം. ജോഷുവ ഫിലിപ്പ് ചോദിച്ചിട്ടുണ്ട് റെബേക്ക ചേച്ചി, യുവർ ക്യാരക്ടർ ഈസ് ലൈക്ക് ബേബി. പൃഥ്വിരാജ്, പൃഥ്വിരാജ് ആണ് ഫേവറേറ്റ് ഹീറോ. പിന്നെ പിന്നെ അതുല്യ, ഹായ് ജീവ, ഹായ് ജീവ. ഹലോ ശ്രീറാം ചേട്ടൻ കാണാൻ പറ്റുന്നില്ല, ക്യാം നിയർ പിടിക്കോ. അയ്യോ ഓക്കെ. ഇനി നമ്മുടെ പൂജക്കുട്ടി ഓരോ ട്രിക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ എക്സ്പെർട്ട് ആണ്. പറഞ്ഞില്ലേ, പറഞ്ഞു ഞങ്ങൾ അവസാനിപ്പിച്ചില്ല. അതിനുള്ള ആൻസർ നിങ്ങൾ ഓടിക്കാൻ പറ്റാത്ത കാർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാരും ലൈവിൽ ആൻസറും കൊണ്ട് വരുന്നതായിരിക്കും. അതാരവിടെ എത്തിച്ചു നോക്കുന്നേ, അത് വരും വരും, നമുക്ക് അത് വരെ. ഇപ്പൊ പൂജക്കുട്ടി ചോദിച്ച ചോദ്യം എല്ലാവരും കേട്ട് കാണില്ലേ. അപ്പൊ പൂജക്കുട്ടി എന്നോട് ചോദിച്ചേ, ഓടിക്കാൻ പറ്റാത്ത കാറ്. ഞങ്ങളോട് ഇതൊക്കെ ചോദിച്ച് ഞങ്ങളിലുള്ള പരീക്ഷണം കഴിഞ്ഞതാണല്ലോ. ഞാൻ ഈ ശ്രീരാം ചേട്ടനോട് ചോദിച്ചപ്പോഴേ പറഞ്ഞു, അയ്യോ നമ്മുടെ തലയിലാണ് എപ്പോ നോക്കിയാലും കൈ വെക്കുക. നിങ്ങളെങ്ങനെ വെക്കണ്ട, നിങ്ങൾ അങ്ങനെ വെക്കണ്ട, നിങ്ങൾ ആൻസർ തന്നോളൂ എന്നാ പറയണേ. ചായ അല്ല, ചായ കേട്ടോ. ചേച്ചി വായിച്ചരാം, ചേച്ചി വായിച്ചരാം. ഫയാസ് അഹമ്മദ് പറയണ്ട, ഹായ് ഗായ്സ്, യു ഗായ്സ് ആർ ഓസം. ചോദ്യത്തിനുള്ള ചോദ്യം കണ്ട, ഉത്തരങ്ങളൊക്കെ ഇവിടെ. ബിസി മാൻ, ബിസി മാൻ. ബിസി മാൻ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ഞാനും പൂജക്കുട്ടിയും കുറച്ച് കത്തിയടിക്കാം അല്ലേ. കത്തി ചേച്ചി കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഈ സെറ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം എന്താ? ഇപ്പൊ പൂജമോൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ അഭിനയിക്കാൻ വരുന്നത്. നേരത്തെ ടിക്ടോക്ക് ഒക്കെ ചെയ്ത് ഭയങ്കര ഇതായി. അപ്പൊ ഇവിടെ വന്നപ്പോ മോൾക്ക് ഏറ്റവും പാട് തോന്നിയത് എന്താ? പാട് തോന്നിയത് ഈ മുടി അയക്കുമ്പോഴേ. ഒരു മേക്കപ്പ് മാൻ ഉണ്ട് ഇവിടെ, അയാളിങ്ങനെ മുടി അയക്കുമ്പോഴേ തന്റെ വേനണ്ടാ എനിക്ക് കുറച്ചുകൂടി പാട്. ഇന്നസെന്റ് ആൻസർ. അങ്ങനെയല്ലടാ, അങ്ങനെയല്ലടാ. ഇപ്പൊ ചേച്ചിയുടെയും ചേട്ടൻ്റെ, ചേച്ചിയുടെ കൂടെ ഇന്നല്ല അഭിനയിച്ചു തുടങ്ങിയിട്ടുള്ളു, ചേച്ചിയുടെ കൂടെ. അപ്പൊ ചേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോ മോക്ക് എന്താണ്, എന്താ ഇങ്ങനെ തോന്നിയിട്ടുള്ളേ? പാടായിട്ട് തോന്നിയിട്ടുണ്ടോ? പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല അധികമൊന്നും. പിന്നെ ഇവിടെ ഇങ്ങനെ ബലൂൺസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ. പക്ഷെ എനിക്കറിയില്ല എനിക്കൊരു അമ്മ ഉണ്ട്. നമ്മുടെ അതൊക്കെ സസ്പെൻസ് ആണ്, സസ്പെൻസ് ആണ്. സീരിയൽ ആടും എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ എല്ലാവരോടും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ അതെ, പരസ്യത്തിൽ പൂജ മോളെ കണ്ട് കാണുമല്ലോ. ആ പിന്നെ നമ്മുടെ ആ ശ്രീരാം ചേട്ടനില്ലേ, ഇങ്ങനെ ഒരു വേറെ ഡ്രസ്സ് ചേച്ചിട്ടിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എടുക്കുന്നൊരു പരസ്യം ഇനി ഇടാൻ പോവാണ്. അതൊക്കെ ഇനി വരും, വരും, അതൊക്കെ ഇനി വരും. നിങ്ങൾ കാണുമല്ലോ ഞങ്ങള് പറയുമ്പോഴായിരുന്നു. പക്ഷെ പൂജമോളുടെ നല്ല ഇന്നസെന്റ് ആയിട്ടുള്ള മറുപടികൾ രണ്ട് കുട്ടികൾ കാണും. അത് രണ്ടും ഞാൻ തന്നെയാണ് കേട്ടോ. അത് കണ്ടില്ലേ, നമ്മള് പ്രമോലി കാണിച്ചില്ലേ. ഇന്നസെന്റ് ആയിട്ടുള്ള ആൻസർ ആട്ടോ പൂജമോളുടെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ഉത്തരങ്ങളായിട്ടുണ്ടോ? ആ പൂജമോളുടെ ഉത്തരം. അയ്യോ ചേച്ചി മറന്നുപോയി. മഴക്കാറുതാ മെഹബൂബ് പറഞ്ഞു. മെഹബൂബിന് ഒരു വെല്ലിക്കായ് അടി കൊടുത്തേ. മെഹബൂബ് ചേട്ടാ അതാ എന്താണ് പൂജമോള്, പൂജമോള് കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്, കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം എന്നോട് ചോദിക്കണ്ട, അവരോട് ചോദിച്ചോ. അല്ല
സൈനവ് പറഞ്ഞിട്ടുണ്ട് കത്തിയുടെ കൂടെ കമന്റ്സും കൂടെ വായിച്ചുകൂടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോറടിക്കും. ശരിയാണ്, പക്ഷേ ഉണ്ടല്ലോ ഞങ്ങൾ കുറേ കുറച്ച് കമന്റ്സ് വായിക്കും. അപ്പോൾ പൂജമോളുടെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങും. അപ്പോൾ പിന്നെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും കുറേയൊക്കെ ഞങ്ങൾ വായിക്കുന്നതായിരിക്കും. സോറി സൈനബ, ബോറടിച്ചെങ്കിൽ റിയലി സോറി. ദാ മഴക്കാർന്ന് ദാ വിനോദ് ഡി പറഞ്ഞിട്ടുണ്ട്. വിനോദ് ചേട്ടന് വലിയൊരു കയ്യടി കൊടുത്തേ. പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടോ പറയാൻ. ആ അതന്നെ, ഒരു ചേട്ടൻ ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞു. എന്നാ വേണോ ചോദ്യം ചോദിക്കാം, എങ്ങനെയാണ് ഒരു ആനേനെ ഫ്രിഡ്ജിനുള്ളിലേക്ക് ആക്കുക? വന്ദിത വാസുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഹലോ പൂജ ചേച്ചി, വിച്ചു ഹിയർ. ആരാന്നറിയോ അത്? ആരാ ഈ വിച്ചു എന്ന് പറയണത്? നമ്മുടെ ശ്രീറാമേട്ടന്റെ ശരിക്കുള്ള മോള. ഓ ഹലോ. ഹലോ പറഞ്ഞിട്ടുണ്ട് വിച്ചുവിനെ. ഹലോ പറഞ്ഞ ഹായ്. അച്ഛനെ കുറിച്ച്, അല്ല ശ്രീറാമേട്ടനെ കുറിച്ച് എന്തെങ്കിലും കുറ്റമൊക്കെ പറയാണെങ്കിൽ പറഞ്ഞോട്ടോ. വിച്ചു കേൾക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ വന്ദു ചേച്ചി കേൾക്കുന്നുണ്ടാവും. വന്ദു ചേച്ചി ചേട്ടന്റെ ഭാര്യ. അതെ, ഞാൻ കുറച്ച് കുറ്റങ്ങൾ പറയട്ടാ. ഏറെബേക്ക ചേച്ചി വന്ന ഉടനെ തന്നെ നോക്കിയില്ല. അതെന്റെ കുറ്റ, അതെന്റെ കുറ്റ. അതന്നെ നമ്മള് ശ്രീരാം ചേട്ടനാണെങ്കിൽ ഒരു കുറ്റമൊന്നും ചെയ്തിട്ടില്ല കേട്ടാ. പാവ മനുഷ്യല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അർച്ചന വിപിൻ, നൈസ് ടു സി യു. താങ്ക് യു. എന്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടികളെ കാണാനില്ലല്ലോ. സമീനം, അരുൺ, ചന്ദ്രൻ, പൂജ, കുട്ടി മാത്രമേ സംസാരിക്കുന്നുള്ളൂല്ലോ. ആ അതങ്ങനെയാണ്. പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ കുട്ടി സംസാരിച്ചു. ഇല്ല, അങ്ങനെ പറയരുത്. പൂജമോള് എന്താണ്, പൂജമോള് ഇന്നസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ബ്ലാ 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 എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര രസം പൂജമോള സംസാരം കേൾക്കാൻ. പ്രതിഭ പി, റബേക്ക ചേച്ചി ഹായ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടെ സെറ്റ് സംഭവിക്കുന്നത്. ഹലോ ഹായ്. പക്ഷേ ചിലപ്പോ പുറകെ വന്നിട്ട് ഓരോന്ന് ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അറിയാറില്ല എന്ന് മാത്രം. അതൊക്കെ ഞാൻ കാണിച്ചിട്ട്, ഞാൻ ചുറ്റും സി സി ടി വി ക്യാമറ വെക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ രാത്രി പോയിരുന്ന് നോക്കും പൂജ മോൾ എന്തൊക്കെയാ എന്നെ കാണിക്കണേന്ന്. കേട്ടോ, ഞാൻ പിറ്റേ ദിവസം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. രാത്രി ഞാനൊന്നും ചെയ്യില്ല, പക്ഷെ പകലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ സി സി ടി വി വാങ്ങിക്കാൻ സാരില്ല, ഞാന് ശ്രീറാമേണ്ണെ കൊണ്ട് വാങ്ങിപ്പിച്ചോളാം. കണ്ട കണ്ട സത്യങ്ങളൊക്കെ പുറത്തു പറയുന്നുണ്ടാ. അയ്യോ, അതിന് ശ്രീരാമേട്ട ആരാ? അംബാനിയോ? അറിയാൻ പാടില്ലാത്തോണ്ടാ. എന്താണ് റിസർവ് ബാഗ് രണ്ടുപേരും സ്വന്തമായിട്ട് സംസാരിക്കണോ അവരോട് സംസാരിക്കണോ? കണ്ട കൊച്ചുവരപ്പ് പറഞ്ഞു ചോദിച്ചു തുടങ്ങി. ഓക്കെ, ലവ് യു സോ മച്ച് ബോത്ത് ഓഫ് യുവർ ബേബീസ് ആൻഡ് ഹാവ് വെരി സോഫ്റ്റ് ഹാർട്ട്. ലവ് യു സോ മച്ച് കസ്തൂരിമാൻ എഫ് സി. നമ്മുടെ കസ്തൂരിമാന്റെ ഫാൻസ് ആണ് അത് പറഞ്ഞേക്കണേ. താങ്ക് യു പറ. കാവ്യമോളെ ഇഷ്ടമാണെങ്കിൽ പറയും. ജീവ എവിടെ പോയി? ജീവ ഒരു ഷോർട്ടിന് പോയേക്കാണ്. ജീവ ഓട്ടി വരും. രണ്ടൊരാളാണെന്ന് അറിയില്ലായിരുന്നു. അയ്യോ, രണ്ടൊരാളാണെന്ന് ഒരു ഹായ് പറയോ പൂജമോളു. രൂപ രഞ്ജിൻ ചേച്ചി ഹലോ പറ. രൂപ രഞ്ജിൻ ഒരു ഹായ് പറ. ഹായ് രൂപ രഞ്ജിൻ ചേച്ചി. ഹായ് രജിമേനോ. രജിമേനോ ചോദിച്ചിട്ടുണ്ട്, ഫ്രിഡ്ജ് തുറക്ക എലിഫാനുള്ളിലിടുക, ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യുക. അത് ഏത് ചോദ്യം? ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഏത് ചോദ്യം? കണ്ട ഇവിടെ ചോദ്യങ്ങളുടെ ഒരു വലിയൊരു കലവറ തന്നെയാണ് കേട്ടോ. അതെ, അതുകൊണ്ട് എന്നോട് കുറച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇനി ഇഷ്ടം പോലെ വരാൻ കിടക്കുന്നേ ഉള്ളൂ അല്ലേ. അത് വരും. പൂജക്കുട്ടിക്ക് ഉമ്മ പറഞ്ഞിട്ടുണ്ട് തുളസിദാസ്. തുളസിദാസ് അതിന്റെ മുത്തശ്ശനല്ലേ? ആണോ? അപ്പൊ എവിടെ? പൂജക്കുട്ടി ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉമ്മ തിരിച്ചു കൊടുത്താരെ. ശ്വേത, സുഭാഷ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എന്റെ അച്ഛനോട്ടില് വന്നാലും എന്റെ അച്ഛനും കാണുന്നു.
ആൻസർ വായിക്കും. ആൻസർ വായിച്ചു ആൻസർ വായിച്ച രണ്ടു മൂന്ന് പേരെ ഞങ്ങൾ എന്താണ് വിന്നേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരുടെ സൈനമ്പ പറഞ്ഞേക്കാണ്, ഇതെങ്ങനെ ഒത്തു കിട്ടി, രണ്ടാളും ഒരുപോലെ ഉണ്ട്, കുട്ടിത്തം മാറാത്ത അമ്മയും മക്കളും. ഹായ്, താങ്ക് യു സോ മച്ച്. എന്താ ചെയ്യുക, കുട്ടിക്കുറുമ്പ് മിണ്ടാൻ ഗ്യാപ്പ് കൊടുത്താലല്ലേ മിണ്ടാൻ പറ്റുമല്ലേ റോസ്മേരി അനീഷ്. സത്യം, നിങ്ങൾ ആ സത്യം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയെടുത്തല്ലോ. ഈ കുറുമ്പി കൊച്ചൊന്ന് മിണ്ടാൻ ഗ്യാപ്പ് തന്നാലല്ലേ ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റത്തുള്ളൂ. ഇന്നിയും ഇന്നിയും ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻജോയ് ചെയ്യാണ് കേട്ടോ, ഞാൻ എൻജോയ് ചെയ്യാം, സീരിയസ്ലി ഞാൻ എൻജോയ് ചെയ്യാണ്. പുജുക്കുട്ടി സോ സോ ക്യൂട്ട് എന്ന് ജോമോൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു പറ ജോമോൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ശീതൾ ചോദിച്ചിട്ടുണ്ട്, ഹായ് എന്താ വിശേഷം, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ പറയുന്നു രണ്ടു പേരും സംസാരിക്കൂ, ക്യാമറ നേരെ പിടിക്കൂ. ക്യാമറ രണ്ടു പേര് അതിന് രണ്ടു പേരുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ശ്രീലക്ഷ്മി അജിത്, ഹലോ ബേബി. അത് പൂജക്കുട്ടിക്കുള്ളതാ. ഹായ് പറ. ഹായ് ശ്രീറാമിനെ കാണുന്നില്ല. ശ്രീറാം സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ല കണ്ടോ, ഇവിടെ ഇല്ല. ശ്രീറാമേട്ടൻ ഷോർട്ടിന് പോയേക്ക, ഇപ്പൊ ഓടി വരും. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിച്ചിട്ടേ അടുത്ത ലെവലിൽ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോ തെറ്റും ചിട്ടോ. കസ്തൂരിമാനിലെ പൂജയുടെ നെയിം എന്താ പറയരുത്, വരും വരും. കമ്മിങ് സൂൺ, കമ്മിങ് സൂൺ. നോ നോ നോ, കമ്മിങ് സൂൺ, കമ്മിങ് സൂൺ. ഞാൻ പറയും. ഇത് നോക്കി, രമ്യ രാമൻ പറഞ്ഞിട്ടുണ്ട്, ഇതാര്, മഞ്ജു വാര്യറോ? അതെ അതെ, എനിക്ക് യൂട്യൂബില് ജൂനിയുടെ മഞ്ജു വാര്യർ അടിച്ചു നോക്കിയാൽ മതി, ഒരു 19 എണ്ണം എന്റെ കാണാം. കണ്ടാ എല്ലാം എടുത്തു വെച്ചു. കസ്തൂരിമാൻ അടിച്ചു നോക്കി കഴിഞ്ഞാലേ ഈ ചേച്ചിയുടെ ശ്രീരാമേട്ടിന്റെയും കാണാൻ പറ്റും. അപ്പൊ ഇനി പൂജമോളുടെ കൂടുതൽ വിശേഷങ്ങളും, അല്ല കൂടുതൽ പൂജമോൾ ആരാ സംഭവങ്ങളൊക്കെ അറിയണമെങ്കിൽ പറഞ്ഞ പോലെ എന്താ ചെയ്യേണ്ടത്, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാനാണ് രാവിലെ. ഒരു ദിവസം നമ്മുടെ ഡയറക്ടറങ്ങള് നിങ്ങൾക്കറിയാലോ, സച്ചിൻ കെ അങ്കിളിന്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോ താമസിക്കുന്നത്. ആ അങ്കിള് പറഞ്ഞു, സത്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് വന്ന് ക്ഷീണിച്ചിരിക്കായിരുന്നു, അതുകൊണ്ടാ പറ്റിപ്പോയത്. ഞാൻ പേര് വായിച്ചില്ല, ആരും ഒരാൾ പറഞ്ഞു മഞ്ജു ചേച്ചിയുടെ ഒരു ഡയലോഗ് പറയോ എന്നൊരു ഡയലോഗ് പറയോ. അവിടെ തൊട്ടി കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ആടാൻ പറ്റും, വലിയവർക്ക് ആടാൻ പറ്റൂട്ടോ. അപ്പൊ അതിന് വന്നിട്ട് അന്നാണ് എന്നെ ആദ്യമായിട്ട് മൈൻഡ് ചെയ്തത്. അപ്പൊ പോയിട്ട അല്ല, അത് പോട്ടെ അത് പോട്ടെ, അതൊക്കെ വിട അതൊക്കെ വിട, അതൊക്കെ നമ്മൾ കോംപ്രമൈസ് കോംപ്രമൈസ്. കോംപ്രമൈസ് ഇത് പറ മഞ്ജു ചേച്ചിയുടെ ഒരു ഡയലോഗ് പറഞ്ഞേ. ഇതെന്താണ് കവിത പതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഈശ്വര എന്നെ നോക്കിട്ടോ, എനിക്ക് എനിക്ക് മതി. അല്ല ശരിക്കും പറ മഞ്ജു ചേച്ചിയുടെ ഡയലോഗ് പറഞ്ഞു. കൊറേ പേര് അത് ചോദിക്കുന്നുണ്ട്, കാരണം അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ല അവർ ചോദിക്കുന്നേ. പറ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പേരൊക്കെ നിങ്ങളെ എന്നോട് പറയാം, എന്നിട്ട് ഞാനത് കുറച്ച് ഡയലോഗ് ആക്കി നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങളുടെ വാട്സപ്പ് നമ്പറൊക്കെ പറഞ്ഞു. ഞങ്ങള് നെക്സ്റ്റ് ടൈം ലൈവ് വരുമ്പോ പൂജമോള് എന്തെങ്കിലും കുറച്ച് പഠിച്ചിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോഴൊക്കെ ടിക്ടോക്കൊക്കെ നിർത്തലാക്കി, കാരണം ചൈനക്കാരല്ലേ. അതെ, ഇനി ചൈനക്കാരുടെ നല്ല സ്വഭാവം വന്നു കഴിഞ്ഞാൽ. പൂജക്കുട്ടി ലവ് യു. ശിവ പറഞ്ഞിട്ട്, ശിവനന്ദ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു പറ. വേറെ ശിവ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ലവ് യു ടു. റബേക്ക ചേച്ചി സൂപ്പർ, താങ്ക് യു മോളെ. ഹായ് സന്ധ്യ ഗിരീഷ്, ഹായ് കാവ്യ. സന്ധ്യ ഗിരീഷ് ഹലോ ആന്റി, ഹായ് ഹായ്. അങ്ങനെയല്ല, എന്നെ 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 കൊറേ പേരൊക്കെ കാവ്യ എന്നാ വിളിക്കുക. എന്താണെന്നറിയോ, അത് കാവ്യ നമ്മുടെ നമ്മുടെ ഈ ക്യാരക്ടർ ഭയങ്കര, അതുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്. കാവ്യ കാണുന്നില്ല,
ഇവിടെ കുറെ പേരൊക്കെ നടക്കുന്നുണ്ട്. അവരൊക്കെ ഞങ്ങള് നോക്കുന്നുണ്ട്. ശ്രീ ശബരി ശബരി പറഞ്ഞിട്ടുണ്ട്, ഹായ് കാവ്യ ചേച്ചി, ചേച്ചിയെ പോലെ തന്നെ ഉണ്ട് മോളെന്ന്. അതൊക്കെ നോക്കും, ഇനി കണ്ണാടിയും കൂടി ഒന്ന് വെച്ചു. അമ്മേന്റെ കണ്ണു ഈശ്വര, ഇവിടെ പീഡനമാണ് നടക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? ഈശ്വര കണ്ണാടില്ല. ആ അതെ വന്നു, കൊറേ പേര് അന്വേഷിച്ചത് കണ്ടോളൂ. ഇനി ശ്രീരാമേട്ടൻ പിടിച്ചോളൂ. സീരിയലിലൊക്കെ എന്നിങ്ങനെ ഉണ്ണിവാവേ പോയി ഇട്ടിട്ടുണ്ട് ശ്രീരാമേട്ടൻ. നമ്മൾ ആദ്യത്തെ സീൻ അതായിരുന്നു അല്ലേ? ആദ്യത്തെ സീൻ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച സീൻ. അത് ആദ്യം ഞങ്ങൾ ഡയറക്ടർ അയ്യോ, ആദ്യം ഞങ്ങള് ചെവി കീടും, ആദ്യം ഞങ്ങള് ഫാമിലി ആയിട്ട് അല്ല, പക്ഷേ ആദ്യം ഞാൻ പോയത് ഡയറക്ടറങ്ങളുടെ വീട്ടിലാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ശ്രീരാമേട്ടനെയാണ്. അപ്പൊ ഇത് മോണിത് ജീവ ജീവാന്നൊക്കെ എന്റെ അമ്മ പറയുന്നു. ഞങ്ങൾക്ക് ശരിക്കുള്ള പേരറിയണ്ടായിരുന്നില്ല. അപ്പൊ ശ്രീ 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 വിളിക്കണ്ടായിരുന്നു. അപ്പൊ പേരിന്റെ ആദ്യത്തെ ലെറ്റർ കിട്ടി. അപ്പൊ ഞാൻ ഒരു മാമിയോട് ചോദിച്ചു, അപ്പൊ പറഞ്ഞു ശ്രീരാം എന്ന് പറഞ്ഞു. അയ്യോ, അപ്പൊ ശ്രീരാം ആണല്ലേ? ഏയ്, അത് എന്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടിയുടെ പേരാണല്ലോ. എന്റെ ക്ലാസ്സിലത്തെ അല്ല, ഞാൻ ഇപ്പൊ മൂന്നിലല്ലേ, രണ്ടില് പഠിക്കുന്ന ഒരു കുട്ടി. വായിക്കാം, കമന്റ്സ് വായിക്കാം. ഇതൊക്കെയാണ്. പൊളിക്കും പോയി മഞ്ജു ബാബു. മഞ്ജു ബാബു ദൂരെ വെച്ചാൽ ഞങ്ങൾക്കൊരു കോള് വരുന്നത്. ഞങ്ങൾ അമ്മയും മോളും സൂപ്പർ. താങ്ക് യു സോ മച്ച്. എബൌട്ട് ശ്രീരാമേട്ടൻ ആൻഡ് ശ്രീജിത്ത് വിജയൻ, ഗായത്രി എം വേണോ? അത് ഈ ഒരു നിമിഷത്തിൽ വേണോ? വേണ്ട. ചോദ്യത്തിന് ഉത്തരം നൽകിയില്ലല്ലോ. എങ്ങനെയാണ് ജിറാഫിന്റെ ഫ്രിഡ്ജിനുള്ളിൽ? ഞാൻ തന്നെ പറയാം. ഫ്രിഡ്ജ് തുറക്കുക, ആനനെ പുറത്തേക്ക് വെക്കുക, ജിറാഫിന്റെ ഉള്ളിലേക്ക് ഫ്രിഡ്ജ് അടയ്ക്കുക. സിമ്പിൾ ആൻസർ. സിമ്പിൾ. നിങ്ങൾ എന്തുകൊണ്ട് നൽകിയില്ലല്ലോ? എത്ര നേരം എന്തുകൊണ്ട് നിങ്ങൾ ആൻസർ തന്നില്ല? കഷ്ടായി പോയിട്ടോ. രജീഷ് സുമേഷ് പറഞ്ഞിട്ടുണ്ട് വെയിറ്റിംഗ് ഫോർ ദ ന്യൂ എപ്പിസോഡ്സ്. സീരിയലിന്റെ പേര് ഞാൻ പറയാം. അമൃത ഉണ്ണികൃഷ്ണൻ റബേക്ക ചേച്ചി സോ ക്യൂട്ട്. ഇതപ്പം എന്റെ സീരിയലിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാ പറയട്ടെ? സസ്പെൻസ്. അതെ, സസ്പെൻസ് എന്നാണ് പേര്. ഞാൻ എന്ത്? ശ്രീയേട്ട സൂപ്പർ ഏട്ട. അജീഷ് മനോജ്, അജീഷ് മനോജ് പറയരുത്. അജീഷ് മനോജ് ഹായ് ജീവാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ പേര് റബേക്ക. അല്ല, എന്റെ പേര് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് എന്റെ പേരാണ് കൊച്ചിരിട്ടേക്കുന്നത്. ഫസ്റ്റ് പേര് ഞാൻ പറയാം, ഫസ്റ്റ് പേര് മാത്രം, സെക്കൻഡ് പേര് ഞാൻ. വേണ്ട വേണ്ട, അവര് അവർക്ക് ആകാംക്ഷ വരണ്ടേ? ആകാംക്ഷ വരണ്ടേ? ആ ഫസ്റ്റ് പേര് മാത്രം, സെക്കൻഡ് പേര് നിങ്ങൾ തേടി കണ്ടുപിടിച്ചോളാം. ഫസ്റ്റ് പേര് റിയ, സെക്കൻഡ് പേര് നിങ്ങൾ കണ്ടുപിടിച്ചോളാം. ഫസ്റ്റ് സെക്കൻഡ് പേരിന്റെ ഒരു ലെറ്റർ വ്യത്യാസമേ ഉള്ളൂ. മതി മതി മതി, അവര് അവരാലോചിച്ചെടുത്തോളും. ചേട്ടനാണോ അങ്കിൾ എന്നാണോ നോക്ക്. രജി ചോദിച്ചിട്ടുണ്ട് ചേട്ടനാണോ അങ്കിൾ ആണോ വിളിക്കുന്നത് ശ്രീറാമേട്ടനെ? വിളിക്കുന്നത് മോള്. അതെ, എന്താ പറ, എന്താ വിളിക്കാറ്? ശ്രീറാം അങ്കിൾ എന്നാണോ ശ്രീറാം ഏട്ടാന്നാണോ വിളിക്കാറ്? എവിടെ പോയ കണ്ണേട്ട? എവിടെ എവിടെ കണ്ണേട്ടൻ? ഇവിടെ ഉണ്ടാ കണ്ണേട്ട. നോക്ക്, ഈ ചേച്ചി ചെവിയുടെ മുകളിലും കാത് കുത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം ഞാൻ എല്ലായിടത്തും കാത് കുത്തിയിട്ടുണ്ടെന്ന്.
ഹലോ വന്ദിത വാസുദേവം കാണുന്നുണ്ട് ഇതൊക്കെ വന്ദിത വാസുദേവൻ ആരൊന്നും വിചാരിക്കരുത് ചേട്ടന്റെ ഭാര്യയാണ് അതാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത് വന്ദിത താടി വെച്ചപ്പോ ലുക്ക് മാറിയെന്ന് ആരും ഡ്രസ് പറഞ്ഞിട്ടുണ്ട് താടി വെച്ചപ്പോ ലുക്ക് മാറി അയ്യോ ലീന പറഞ്ഞിട്ട് റബേക്ക തമിഴ് ആക്ട്രസ് മീനാജിയുടെ പോലെ എടുത്ത് താങ്ക് എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലീന ചേച്ചി താങ്ക് യു സോ മച്ച് അഖില പറഞ്ഞിട്ട് സൂപ്പർ ഫാമിലി ഹായ് ഹലോ പറ മഞ്ജു ബാബു എല്ലാവരും എന്നോടോ എന്നെ പറയുന്നു മഞ്ജു ശ്രീറാം പൂജക്കുട്ടി ഹായ് ഹായ് വൈശാഖ് ഹായ് വൈശാഖ് വൈശാഖ് അല്ല വേറെ വൈശാഖായിരിക്കും ഒരേ പോലത്തെ പേര് കാണുമ്പോ വിചാരിച്ചു നോക്കട്ടെ വൈശാഖ് എവിടെ എവിടെ വൈശാഖ് വൈശാഖ് പോയി ആ വൈശാഖ് ഇപ്പൊ മനസ്സിലായില്ല ഇപ്പൊ മനസ്സിലായില്ല ഭയങ്കര സാറില്ല നമുക്കത് പിന്നെടുത്ത് നോക്കാം ആ ഓക്കെ എന്താണ് ഇപ്പൊ മനസ്സിലായില്ല പൂജ മോളുടെ ഇവിടുത്തെ കുറുമ്പും എന്താണ് കളിയും കാര്യങ്ങളൊക്കെ ശ്രീറാമേരും കാണാൻ വേണ്ടിട്ടാണ് ഈ ലൈവിൽ ആൾക്കാർ മുഴുവൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ കുട്ടിയുടെ കുട്ടിമാമനാണെങ്കിൽ ഞങ്ങൾ ശരിക്കും ഞെട്ടിമാമ എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ഒരുപാട് ഇഷ്ടമാണ് ക്യൂട്ട് ജോഡിയ കാന്താരി കുട്ടി കാവ്യ ചേച്ചി പോലെ തന്നെ ഉണ്ട് ആ മേഘന പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് കുട്ടിമാമൻ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു ഹാഫ് ആൻ അവറായി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ കുറെ വിശേഷങ്ങൾ ഇനിയും പറയാറുണ്ട് അപ്പൊ ഇനി ഒരു ദിവസം ലൈവ് വരുമ്പോ ഞങ്ങൾ വിശേഷങ്ങളെല്ലാം പറയുന്നതായിരിക്കും ഹായ് സീക്രം പൂജക്കുട്ടി താങ്ക് യു കുട്ടി മാമ അമ്മനെ കണ്ടു 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 ഓക്കെ അപ്പൊ അതാ പൂജക്കുട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇനി വരും എപ്പിസോഡുകളിൽ കാണാൻ പറ്റും പോന്നൊക്കെ പറയും പക്ഷെ തിരിച്ചിവിടെ തന്നെ മറ്റേ ബൂമറാങ് പോലെ വന്നിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ സെറ്റിൽ നടക്കുന്നത് ഞങ്ങൾ മൂന്ന് പേര് മാത്രമല്ല ഇവിടെ ഇനിയും കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ കൂടുതലാകുമ്പോ അറിയാലോ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് അതെ എല്ലാരും കണ്ടോളൂ ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും എല്ലാം കാണാം ആണോ ഓക്കെ ചെറിയ കുട്ടികളൊക്കെ കൊച്ചു ടി വി കാണാറില്ല ഹാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവൂ അതെ അതെ ശ്രീറാമേട്ട എന്താ പറയുന്ന പറഞ്ഞു നമുക്കിത് എല്ലാം പറഞ്ഞ പോലെ പറഞ്ഞു വേഗം പറഞ്ഞു അപ്പം എല്ലാരും വരുന്ന എപ്പിസോഡുകൾ കാണാ ഞാൻ പറഞ്ഞു ചേച്ചി വേറെ പറഞ്ഞുതരാം ചേച്ചി വേറെ പറയാം ശ്രീറാമേട്ടൻ പറയാനുള്ള പറയട്ടെ അപ്പൊ പുതിയ സമയം നമ്മൾ പുതിയ എല്ലാവരും പുതിയ കുടുംബവും പുതിയ ഫാമിലിയായിട്ട് പുതിയ എപ്പിസോഡുകൾക്കാണ് അതെ സപ്പോർട്ട് ചെയ്യാം ഇത് ക്യാമറയിൽ കൊള്ളാത്തോണ്ടാ ഞാൻ എന്ത് ചെയ്യാനാ അപ്പോ ഇതാണ് ഞങ്ങളുടെ കസ്തൂരിമ്പ ഞങ്ങളുടെ കാവ്യ ജീവ ഫാമിലി അപ്പൊ ഇനി വരുന്ന എപ്പിസോഡുകൾ കാണാം ഇനി വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ
കണ്ടതിലും നിങ്ങൾ കണ്ടതിലും പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വരും എപ്പിസോഡുകൾ ഇതിനും അടിപൊളിയാണ്, കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോ ബൈ ബൈ റബേക്ക, ശ്രീറാം, പൂജക്കുട്ടി, ബൈ 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 ജൂനിയർ മഞ്ജു. അതെ.